എല്ലാ പ്രേക്ഷകരെയും സ്നേഹത്തോടെ സാന്ത്വനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ടി എസ് സാലിം ഫൈസി നമ്മോടൊപ്പം ചേരുകയാണ്. പല വിഷയങ്ങളും നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ നടക്കുന്ന ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ വിശദമായി ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഉണ്ടായ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നെല്ലാം പലരും പറയുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ എടുക്കുന്നൊരു വിഷയമെന്ന് പറയുന്നത് രോഗമാണ്. നമുക്കറിയാം, കണ്ടിരിക്കുന്ന മനുഷ്യനെ ഇന്ന് സുബഹിക്ക് പള്ളിയിൽ കണ്ട ആളെ വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ മഗ്രിബിന് കാണുന്നില്ല. എന്തേ എന്ന് അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിലാണ്, അല്ലെങ്കിൽ ക്യാൻസർ വന്നു. ക്യാൻസറൊക്കെ നിമിഷങ്ങൾ കൊണ്ട് പിടികൂടുന്ന അവസ്ഥയാണ്. നല്ല നടപ്പ് നടന്നിരുന്ന ഒരാൾ പെട്ടെന്ന് കിടപ്പിലാകുന്നു. അത് നമ്മളിങ്ങനെ നാട്ടിൽ നിത്യേന വന്നുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളാണ് ആളുകൾക്കിടയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ രോഗികൾ ദിനേന കൂടിക്കൊണ്ടിരിക്കുന്നു. 2000 ആണ്ടോടെ എല്ലാവർക്കും ആരോഗ്യമെന്ന് പറഞ്ഞുകൊണ്ട് ലോകാരോഗ്യ സംഘടന ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് 2022 ആയപ്പോഴും നമ്മൾ ആശുപത്രികളുടെ എണ്ണം കൂടുന്നു, അതോടൊപ്പം തന്നെ രോഗികളുടെ എണ്ണം കൂടുന്നു. ആ അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ തീർച്ചയായും ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടതും കൂടിയാണ് ഈ വിഷയം എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ സാധാരണ മനുഷ്യൻ ഏത് നിമിഷവും രോഗിയായി മാറുമെന്നുള്ള സാഹചര്യത്തിലായതുകൊണ്ട് തന്നെ ഒരു രോഗം നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ നടന്നിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് രോഗിയായി കിടപ്പായാൽ, ആ രോഗിയും രോഗിയെ പരിചരിക്കുന്നവരും ഏതെല്ലാം രീതിയിലുള്ളൊരു കരുതൽ, മാനസികമായി എങ്ങനെയൊക്കെ കരുതലെടുക്കണമെന്നാണ് ദീർഘനാളത്തെ ഈ മേഖലയിലേക്കുള്ള ഒരു ആൾ എന്നിലേക്ക് ഡോക്ടർക്ക് പറയാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗത്തെക്കുറിച്ച് പറഞ്ഞ വചനങ്ങൾ തന്നെ രോഗം മാത്രമായി പറഞ്ഞ 200-ഓളം വചനങ്ങൾ കാണാൻ വേണ്ടി കഴിയും. പിന്നെ അല്ലാതെ പറഞ്ഞ വാക്കുകൾക്കിടയിൽ രോഗത്തെക്കുറിച്ച് സംസാരിച്ചത് വേറെയുമുണ്ട്. രോഗങ്ങളെ 2 തരത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഒന്ന് രക്ഷാരോഗങ്ങൾ എന്ന ഗണത്തിൽ വരുന്നതും മറ്റൊന്ന് ശിക്ഷാരോഗങ്ങൾ എന്ന ഗണത്തിൽ വരുന്നതുമാണ്. ജീവിതകാലത്തൊരു മനുഷ്യൻ ചെയ്തു പോയിട്ടുള്ള ദുഷ്കർമ്മങ്ങളെ രോഗമായി അവൻ ഇവിടെ നിന്ന് തന്നെ അനുഭവിച്ച് തീർക്കുന്ന തരത്തിലുള്ള രോഗങ്ങളെയാണ് ശിക്ഷാരോഗങ്ങൾ എന്ന് പറയുന്നത്. രക്ഷാരോഗങ്ങൾ എന്ന് പറയുന്നത് നല്ല നടപ്പുകാരനായ ആൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ആഖിറത്തിൽ സ്ഥാനം ഉയർത്തപ്പെടാൻ വേണ്ടി നൽകപ്പെടുന്ന രോഗങ്ങളെയാണ് രക്ഷാരോഗങ്ങൾ എന്ന് പറയുന്നത്. അമ്പിയാക്കൾ, സ്വാലിഹ്യങ്ങൾ, സജ്ജനങ്ങൾ തുടങ്ങിയവയുടെ രോഗങ്ങളെയൊക്കെ രക്ഷാരോഗങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രോഗങ്ങൾ 2 തരത്തിലുണ്ട്. പക്ഷേ പലപ്പോഴും ഇത് രക്ഷാരോഗമാണോ ശിക്ഷാരോഗമാണോ എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവും. രോഗം രോഗമെന്ന നിലയിലും 2 എണ്ണമുണ്ട്, രോഗി എന്ന നിലയിലും 2 എണ്ണമുണ്ട്. അപ്പോൾ ഒരു രോഗം ശിക്ഷാരോഗമാണ് എന്ന് വന്നതുകൊണ്ട് മാത്രം ഈ രോഗം അനുഭവിക്കുന്ന ആൾ ശിക്ഷ അനുഭവിക്കുകയാണ് എന്നൊരിക്കലും വരില്ല. രോഗം രോഗമെന്ന നിലയിൽ 2 എണ്ണമുണ്ട്, രോഗി എന്ന നിലയിലും 2 എണ്ണമുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷയാണോ ശിക്ഷയാണോ എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. മനസ്സിലാക്കാവുന്നത് രോഗം പലപ്പോഴും രക്ഷയായി വരികയാണ് എന്നാണ്. കാരണം ഒരു മനുഷ്യൻ മരണത്തിന് മുമ്പ് അല്പം അസുഖത്തിൽ കിടന്നാൽ മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ അവസരം ഉണ്ടാവും എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തൗബയുടെ വാതിൽ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെയോ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെയോ അടക്കപ്പെടില്ല. അപ്പോൾ ഒരാൾ അസുഖത്തിൽ കിടക്കുമ്പോൾ അവനൊരു വീണ്ടു വിചാരം ഉണ്ടാവും. മുൻഗാമികളൊക്കെ പറയാറുണ്ട്, 40 കഴിഞ്ഞാൽ പിന്നെ മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം. 40 മുമ്പ് മരിക്കൂല എന്നല്ല പറഞ്ഞതിനർത്ഥം, പക്ഷെ 40 കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും മരണത്തിന് വേണ്ടിയായിരിക്കണം. നന്നായി ഡ്രസ്സ് ധരിച്ച്, നന്നായി നിസ്കരിച്ച്, ഹജ്ജ് ഉണ്ടെങ്കിൽ ചെയ്ത് വീട്ടി, പരമാവധി ഉദഹിയത്തിലൊക്കെ പങ്കെടുത്ത്, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് മാത്രമായി സമയം വിനിയോഗിച്ച് തർക്കങ്ങൾക്ക് പോകാതിരുന്ന് ഇങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പ് മനുഷ്യനെപ്പോഴും ഉണ്ടായിരിക്കണം. രോഗം ഏത് സമയത്തും ആർക്കും വരാവുന്നതാണ്. രോഗത്തെ നമ്മൾ എല്ലാ നിലയിലുമുള്ള വിപത്തായി കാണേണ്ടതില്ല. വിപത്തായി വരുന്ന രോഗങ്ങളുണ്ട്, പക്ഷെ പലപ്പോഴും മുഅ്മിനായ ആളുകൾക്ക്, മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർക്ക് രോഗം വരുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുടെ ഭാഗത്തിലൂടെ ആയിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഹൈറുണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി അതിൽ ക്ഷമിച്ചും സമാധാനിച്ചും മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. രോഗവുമായി ബന്ധപ്പെട്ടുള്ള മുൻകരുതൽ എന്ന് പറയുമ്പോൾ, ശരിക്കും ഈ ക്ഷമ എന്ന് പറയുന്നത് ഒരു വിഷയം വന്നതിന് ശേഷം ഒരാൾ ചെയ്യുന്നതല്ല. വരുന്നതിന് മുമ്പ് എനിക്ക് വരാനുള്ളതെല്ലാം വരട്ടെ, ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് നേരത്തെ തീരുമാനിക്കുന്നതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. ആരും വരാനുള്ളതൊന്നും വഴി തങ്ങൂല, അതെല്ലാം വരും, എന്തും ഏറ്റെടുക്കാനും ക്ഷമിക്കാനും ഞാൻ തയ്യാറാണ് എന്ന ഒരു മനസ്സ് നേരത്തെ ഉണ്ടായിരിക്കണം. ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ലോകം കണ്ട ഏറ്റവും വലിയ രോഗപരിചാരകനായിരുന്നു. ഏതെങ്കിലും പ്രദേശത്ത്
ഒരു രോഗിയുണ്ട് എന്ന് കേട്ടാൽ ഒരു ഭാണ്ഡം കെട്ടി അതിൽ രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള ഭക്ഷണം ശേഖരിച്ച് അത് തോളിലിട്ട് രോഗിയെ കാണാൻ നടന്നുപോയി അയാളെ കണ്ട് രണ്ട് ദിവസം പരിചരിച്ച് മടങ്ങിപ്പോരുമായിരുന്നു. രോഗി പരിചരണത്തിൻ്റെ പ്രാധാന്യം ഇതിൽ നമുക്ക് മനസ്സിലാകും. ജുമാക്ക് പോകൽ വരെ അഫ് വിട്ടുവീഴ്ചയുള്ളതാണ് രോഗി പരിചരണം. രോഗത്തിൽ കിടക്കുന്ന ഒരാൾക്ക് ഇയാളുടെ സാന്നിധ്യം കൊണ്ട് സമാധാനമുണ്ടാവുമെങ്കിൽ അയാൾക്ക് ജുമാക്ക് പോകൽ വരെ ശരീഅത്ത് വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഈ രോഗി പരിചരണത്തിലൂടെ ചെയ്യുന്നത് എന്നാണ് പരിചാരകൻ മനസ്സിലാക്കേണ്ടത്. എൻ്റെ എല്ലാ കാര്യവും ഇയാൾ ദണ്ണത്ത് കിടന്നതിനാലും മുടങ്ങി എന്നൊരിക്കലും ചിന്തിക്കരുത്. നിൻ്റെ എല്ലാ ഉയർച്ചയുടെയും കാരണം ഈ രോഗിയെ പരിചരിക്കലാണ് എന്ന് മനസ്സിലാക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ചോദിച്ചു, സഹാബ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ച ആരെങ്കിലും ഉണ്ടോ? സഹാബത്തെ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഞാൻ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ മനുഷ്യന് സ്വർഗത്തിൻ്റെ 8 വാതിലുകൾ ഒരേ സമയം തുറക്കപ്പെടുമെന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് വളരെ പുണ്യമായൊരു കാര്യമായിട്ട് ഇതിനെ നമ്മൾ കാണണം. രോഗം എല്ലാവർക്കും പരീക്ഷണമല്ല, പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിനോ ദർജ ഉയർത്തപ്പെടുന്നതിനാണ് എന്ന് രോഗിയും മനസ്സിലാക്കി ക്ഷമിക്കണം. ഈ രോഗി സന്ദർശനം ഒരു ഇബാദത്താണെന്ന് പറഞ്ഞു, വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ചിലയിടത്ത് രോഗം, ഒരാൾക്ക് രോഗം ഉണ്ട് എന്നറിഞ്ഞാൽ അദ്ദേഹത്തെ സന്ദർശിക്കുന്നത് പക്ഷേ ആ രോഗിക്ക് ഇഷ്ടമില്ലായ്മ, കാരണം ഞാൻ എന്തോ മരിക്കാനായി, എല്ലാവരും എന്നെ കാണാൻ വരുന്നു എന്ന ചിന്ത അങ്ങനെ ഉണ്ടാകുമെന്നോ, അതല്ലെങ്കിൽ വീട്ടുകാർക്ക് ഈ രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുന്നതൊരു ബുദ്ധിമുട്ടാകുമെന്ന് തോന്നിയാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്? രോഗിക്കോ അല്ലെങ്കിൽ രോഗിയെ പരിചരിക്കുന്നവർക്കോ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ ആ രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് രോഗിയെയോ അവരുടെ കുടുംബത്തെയോ കാണുകയോ പരിചരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ മാത്രം മതിയോ? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഉണ്ടാകുന്ന പല അസുഖങ്ങളും, ക്യാൻസറൊക്കെ ചില ഭാഗങ്ങളിൽ വരുന്ന ക്യാൻസർ അതികഠിനമായ വേദന കൊണ്ട് പുളയുന്ന അവസ്ഥയാണ്. കാഴ്ചക്കാർക്ക്, നമ്മുടെ വീട്ടുകാർക്ക്, മക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും കണ്ടു നിൽക്കാൻ പറ്റില്ല, അത്ര വേദന കൊണ്ട് പെടയുന്ന അവസ്ഥ. നമ്മളൊക്കെ പല രോഗികളെ സന്ദർശിക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ പോലും വിചാരിച്ചു പോകും, പഠിച്ചവൻ എന്താണ് ഇങ്ങനെ പരീക്ഷിക്കണേന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ രോഗിക്കോ അതല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കൾക്കോ മരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇദ്ദേഹത്തെ മരിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും, എങ്ങനെയാണ്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നബി തങ്ങളോട് മരണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറഞ്ഞ മറുപടി, അങ്ങനെ കൂടാതെ കഴിയാത്തൊരവസ്ഥ തോന്നുകയാണെങ്കിൽ പഠിച്ചവനെ, ഇൻകാനത്തിൽ ഹയാത്തു ഖൈറല്ലി ഫാഹിയിനി വ ഇൻകാനത്തിൽ മമ്മാത്തു ഖൈറല്ലി ഫാമിത്തിനി എന്ന് ദുആ ചെയ്യാനാണ്. എനിക്ക് ജീവിതം ഖൈറാണെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കുകയും മരണം ഖൈറാണെങ്കിൽ എന്നെ നീ മരിപ്പിക്കുകയും ചെയ്യണേ എന്നാണ്. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയാണെങ്കിലും ദുആ ചെയ്യുമ്പോൾ ഇത് നമ്മൾ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ, അള്ളാഹുവേ ഖൈറിനെ എളുപ്പമാക്കണേ എന്ന് മലയാളത്തിൽ തുരന്നാൽ രണ്ടും പെട്ടും. ഖൈർ ജീവിക്കലാണെങ്കിൽ അത് എളുപ്പം, ഖൈർ മരിക്കലാണെങ്കിൽ അത് എളുപ്പം. അപ്പം മലയാളത്തിൽ നമ്മൾ തുരക്കുമ്പോൾ അള്ളാഹുവേ ഖൈറിനെ എളുപ്പമാക്കണേ എന്നൊരു ദുആ നടത്തലാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടത്. പിന്നെ എന്താണ് ഖൈർ എന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല, അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. ഒരുപക്ഷെ അയാൾ ഇങ്ങനെ കിടക്കലായിരിക്കും ഖൈർ, അല്ലെങ്കിൽ അയാൾ മരിക്കലായിരിക്കും ഖൈർ. അപ്പോൾ ഖൈറിനെ എളുപ്പമാക്കാൻ വേണ്ടി ദുആ ചെയ്യാണ് ഇത്തരം സാഹചര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം രോഗി സന്ദർശനത്തിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ രോഗിയേക്കാൾ രോഗി സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പലപ്പോഴും ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ആളുടെ അടുത്ത് ചെന്നിട്ട്, നേരത്തെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ, ഇതിന് മുൻപ് ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളുടെ അനുഭവം, അയാൾക്ക് ഉണ്ടായിട്ടുള്ള വേദന, ബുദ്ധിമുട്ട്, ഒടുവിൽ പിന്നെ എന്തിനധികം പറയുന്നു, ഉള്ള കാശും ഉണ്ടെങ്കിൽ അദ്ദേഹം പോയി, ആളും പോയി, കാശും പോയി എന്നൊക്കെ പറഞ്ഞ് കഥകൾ പറയുന്ന ഒരു രീതിയൊക്കെ കാണുന്നുണ്ട്. ശരിക്കും ഇസ്ലാം എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ സംസാരിക്കണം, എന്തെല്ലാം ദുആ ചെയ്യണോ, അതിൻ്റെ ഒരു ചെറിയ വിവരണം കിട്ടിയാൽ നന്നാവും. രോഗിയെ സന്ദർശിക്കുന്നത് രോഗത്തിൽ കിടക്കുന്ന ആൾക്ക് സമാധാനം ലഭിക്കുക എന്ന അടിസ്ഥാന ആശയത്തെ മുൻനിർത്തിയാണ്. അതുകൊണ്ട് രോഗത്തിൽ കിടക്കുന്ന ആൾക്ക് സമാധാനക്കേടുണ്ടാക്കുന്ന യാതൊരു പ്രവർത്തനവും രോഗം സന്ദർശനം നടത്തുന്ന ആളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. നോർമലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്,
ജീവിതത്തിൽ പ്രതീക്ഷയുള്ള രോഗിയാണെങ്കിൽ അയാൾക്ക് ഷിഫ ഇന് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്തു കൊടുക്കണം. അള്ളാഹു ഷിഫ നൽകട്ടെ തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയണം. ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത ചില രോഗങ്ങളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അയാൾ കേൾക്കാതെ ഹൈറിനെ എളുപ്പമാക്കാൻ വേണ്ടി ദുആ ചെയ്യുകയും സബർ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും ഉപദേശിക്കുകയും വേണം. ക്ഷമ കൊണ്ടും ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കാൻ ആവശ്യപ്പെടണം. അതിനുവേണ്ടി ഇസ്തിഗ്ഫാർ നിങ്ങൾ എപ്പോഴും ചെല്ലണം, ക്ഷമിക്കണം എന്നീ രണ്ട് കാര്യങ്ങൾ ഉപദേശിക്കുകയുമാണ് വേണ്ടത്. അപ്പോൾ രോഗം മാറി എഴുന്നേറ്റ് നടക്കുമെന്ന് പ്രതീക്ഷയുള്ള രോഗിയാണെങ്കിൽ ഷിഫക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. സന്തോഷകരമായ സംസാരം അയാൾ കേൾക്കുക, ദുആ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അല്ല, ഇയാൾക്ക് ഇനി ജീവിതത്തിലേക്ക് പ്രതീക്ഷയില്ല എന്ന് നമ്മൾ രോഗം സന്ദർശിക്കുമ്പോൾ മനസ്സിലായാൽ ക്ഷമ കൊണ്ട് അയാളെ ഉപദേശിക്കണം, ഇസ്തിഗ്ഫാർ കൊണ്ട് ഉപദേശിക്കണം, പാപപൊറുക്കലിനെ ആവശ്യപ്പെടണമെന്നും ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഉപദേശിക്കണം. ഹൈറിനെ എളുപ്പമാക്കാൻ അയാൾ കേൾക്കാതെ ദുആ ചെയ്യുകയുമാണ് വേണ്ടത്. ഇതാണ് ഒരു സാധാരണഗതിയിലുള്ള ഒരു രോഗ സന്ദർശനത്തിൽ ചെയ്യേണ്ട രീതി. പിന്നെ രോഗികൾക്ക് സമാധാനം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചില ആളുകൾ തലയിൽ കൈവച്ചാൽ ആശ്വാസം ഉണ്ടാവും, അപ്പോൾ തലയിൽ കൈവച്ച് കൊടുക്കാവുന്നതാണ്. മന്ത്രിച്ചാൽ ആശ്വാസം ഉണ്ടാവും, അപ്പോൾ മന്ത്രിച്ച് കൊടുക്കാവുന്നതാണ്. ദുആ ചെയ്ത് ആശ്വാസത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഉള്ള സമാധാനം കെടുത്തുന്ന തരത്തിൽ രോഗിയുടെ അടുത്ത് വെച്ച് യാതൊരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല. മറ്റു രോഗികളുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. അതായത് അപ്പുറത്ത് വേറെ ആൾക്ക് ഇതേമാതിരി അറ്റാക്ക് ഉണ്ടായിരുന്നു, അയാൾ പിന്നെ ആകെ എട്ടീസാണ് ഉണ്ടായത് തുടങ്ങി താരതമ്യം ചെയ്തുകൊണ്ടുള്ള സംസാരം ഒരിക്കലും പറ്റില്ല. അതേസമയത്ത് സലാമത്തിൻ്റെ സംസാരങ്ങൾ നടത്താം. ഇതേപോലെ അറ്റാക്ക് ഉണ്ടായതാണ് മറ്റേ ആൾ, അയാളെപ്പോഴും ജീവിച്ച് നടക്കണോ, ഇങ്ങനെയുള്ള സമാധാനത്തിൻ്റെ സംസാരങ്ങൾ, പ്രതീക്ഷയുള്ള വർത്തമാനങ്ങൾ നടത്തുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ രോഗിയുടെ അടുത്ത് പോയി സന്ദർശിക്കുമ്പോൾ രോഗിക്കോ രോഗിയുടെ ആശ്രിതർക്കോ ബുദ്ധിമുട്ടുണ്ടാകുന്ന യാതൊരു സംസാരവും ഉണ്ടാവാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം. കൂടുതൽ സമയം രോഗിയുടെ അടുത്ത് ചെലവഴിക്കണമെങ്കിൽ ഈ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് രോഗിക്ക് ബുദ്ധിമുട്ടില്ല എന്നുറപ്പുണ്ടായിരിക്കണം. അതായത് ഈ പരിചാരകർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സന്ദർശകർ പോയിട്ട് വേണം വിരിപ്പ് മാറ്റാൻ, ക്ലീൻ ചെയ്യാൻ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ളൊരു രോഗ സന്ദർശനം മാത്രമേ നടത്താവൂ. നേരത്തെ പറഞ്ഞു ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ ഇസ്തിഗ്ഫാറിനുള്ള അവസരമാണെന്നൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരാൾ രോഗിയായി കിടന്നു, അപ്പോൾ പലരും സന്ദർശിക്കാൻ വരും, അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ വഴിയൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ഈ രോഗിക്ക് മറ്റുള്ളവരോട് എനിക്ക് വേണ്ടി പൊരുത്തപ്പെടണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിണ്ടാം, കാരണം മനുഷ്യനാണ് ജീവിതകാലത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തു പോയിണ്ടാവും, പൊരുത്തപ്പെടിക്കണമെന്നൊക്കെ തുറന്ന് പറയുക എന്നുള്ളത് ഏകദേശം മരണം ഉറപ്പായാൽ മാത്രമാണോ, അതോ ഒരു രോഗി സാധാരണഗതിയിലായാൽ തന്നെ പറയാമോ ജീവിത? അതിൽ വന്നതെന്ന് വെച്ചാൽ ഇയാൾക്കൊരു കാഴ്ചപ്പാട് ഉണ്ടായി കൊടുക്കണം. എന്താ കാഴ്ചപ്പാട് വെച്ചാൽ 10 ആളുകളുടെ ദ്വാക്ക് ഷഡൻ പെട്ടെന്ന് ഇജാബത്തുള്ളതാണ്, അതിലൊന്ന് രോഗിയാണ്, അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അയാളെ നമ്മൾക്ക് ഈ ബോധം കൊടുക്കണം, എന്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി പറയുന്നു, എന്തുകൊണ്ട് എല്ലാവരോടും പൊരുത്തപ്പെടാൻ പറയണം, എല്ലാവർക്കും ദുആ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. രോഗത്തിൽ കിടക്കുന്ന ആൾക്ക് പെട്ടെന്ന് ദുആക്കുത്തരമുണ്ട് എന്നതാണ് ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്ന് കൺവീൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞമാതിരി ഞാൻ മരിക്കാനായിട്ടുണ്ട് എന്നുള്ള തോന്നലുണ്ടാവും. ആ തോന്നൽ നമ്മളായിട്ട് ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നതിൻ്റെ ഉത്തരം കൊടുക്കണം. ആ ഉത്തരം ഇതാണ്, രോഗത്തിൽ കിടക്കുന്നവൻ്റെ ദുആക്ക് പെട്ടെന്ന് ഉത്തരമുണ്ട് എന്നതാണ് ദുആ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും പറയുന്നതിൻ്റെ കാരണം എന്നുകൂടി ബോധ്യപ്പെടുത്തണം. ഈ രോഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൂടി സാന്ദർഭികമായി ചോദിക്കുകയാണ്, ഈ പൊരുത്തപ്പെടിക്കുക എന്ന് പറയുന്നത് മരണം മുന്നിൽ കാണുമ്പോൾ മാത്രമാണോ അതോ സാധാരണ ഗതി? ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഡോക്ടറെ കണ്ടു, സ്വാഭാവികമായിട്ടും ചില എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുമായി ബന്ധം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തന്നെ പോകുന്നതിന് മുൻപ് തന്നെ അതങ്ങ് പൊരുത്തപ്പെടിക്കുന്നതല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇനി എപ്പോഴും രോഗിയെ കിടക്കുമ്പോൾ സ്ഥലം അന്നങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു എന്നോട് പുറക്കണമെന്ന് പറയും, എങ്ങനെയാണ് ഇസ്ലാം എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇസ്ലാം ഇതിന് കാണുന്നത് ഒരുപാട് വകുപ്പുകൾ വെക്കുന്നുണ്ട്. രണ്ടാളുകൾ തമ്മിൽ തെറ്റിയ ഉടനെയാണെങ്കിൽ അസ്സലാമു അലൈക്കും ഒന്നും വിചാരിക്കണ്ട കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്, അപ്പോൾ ദേഷ്യം വന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. 24 മണിക്കൂർ ഏതിന് അവസരം ഉണ്ടാവുള്ളൂ എന്നാണ്. 24 മണിക്കൂർ കഴിയുമ്പോഴേക്ക് അവസരവും ന്യായവും മാറും. 24 മണിക്കൂർ വരെ ചിന്തിച്ച ന്യായമായിരിക്കില്ല 24 മണിക്കൂർ കഴിഞ്ഞാൽ ഉണ്ടാകുക. ഒരു തെറ്റ് ഞാൻ ചെയ്ത ഉടനെ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നും. 24 മണിക്കൂർ കഴിഞ്ഞാൽ ഞാനല്ല തെറ്റ് ചെയ്തത്, അയാളാണ് തെറ്റ് ചെയ്തത് എന്നാണ് പിന്നെ തോന്നുക. 3 ദിവസമാണ് രണ്ടാളുകൾ പരസ്പരം പിണങ്ങിയാൽ സ്വയമായി നന്നാവാൻ ചാൻസ് ഉള്ള സന്ദർഭം. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ നന്നാവാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരിക്കണം, അപ്പോൾ മാത്രമേ നന്നാവുള്ളൂ. ഇതിന് ധാരാളം സാഹചര്യങ്ങൾ ശരീഅത്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യമാണ് മസ്ലഹത്ത് എന്ന് പറയുന്നത്. നടുവിലൊരാൾ വരിക, അതിനൊരു കാരണം ഉണ്ടാകുക. യാത്രകൾ,
പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഹജ്ജിന് വേണ്ടിയുള്ള പോക്ക്, യാത്ര പോക്ക്, യാത്ര കഴിഞ്ഞ് മടങ്ങി വരൽ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പൊരുത്തപ്പെടിക്കലിനുള്ള അവസരം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാളുകൾ തമ്മിലുള്ള പിണക്കം ഉടനെ ഇല്ലാതെയാകാൻ ഒരു പണിയില്ല. ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ അത്ര പ്രയാസമല്ല, മൂന്ന് ദിവസം കൊണ്ടും പ്രയാസമല്ല. മൂന്ന് ദിവസം കഴിഞ്ഞാൽ എന്തെങ്കിലും സാഹചര്യം വരണപ്പോൾ മാത്രമേ നേരാവൂ. മസ്ലഹത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ്. രോഗത്തിൽ കിടക്കുക, യാത്ര പോവുക, യാത്ര കഴിഞ്ഞു വരിക, പുതിയാപ്പിളിറങ്ങുക തുടങ്ങിയ വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഈ സാഹചര്യം മുതലെടുത്ത് നമ്മൾ ആ ഇബാദത്ത് ചെയ്യുന്നു, ഉപയോഗപ്പെടുത്തി ഇതിനെ ആളുകളെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക എന്നൊരു ഇബാദത്ത് ചെയ്യുന്നു എന്നതാണ് ഇതിലെ അടിസ്ഥാനം. അപ്പം നിരുത്സാഹപ്പെടുത്തേണ്ടതല്ല, പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. അതായത് മരണക്കിടക്കയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെയ്യണം. കാരണം സാഹചര്യം വന്നാലേ ചെയ്യുള്ളൂ. ഇതും ഒരു സാഹചര്യമാണ് എന്ന് മാത്രം. അപ്പം ആ സാഹചര്യം ഉപയോഗിക്കാം. കാരണം എല്ലാവർക്കും ഇതേപോലെ കുറച്ച് നാൾ രോഗശൈലിയിൽ കിടക്കാൻ അവസരം കിട്ടണമെന്നില്ല. ഇല്ല, തീർച്ചയായും. ഒരു മനുഷ്യൻ അള്ളാഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയ ന്യാമത്താണ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാകലെന്നാണ്. നമ്മൾ ഉന്നതന്മാരായ ആളുകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ കാണാൻ പറ്റും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മരിക്കുന്നതിൻ്റെ 24 മണിക്കൂർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന സമയത്ത് മരിക്കുമെന്ന്. ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് മരിക്കുന്നതിന് മുമ്പ് മരണത്തെക്കുറിച്ച് മനസ്സിലാവൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് രാത്രി പുറത്തിറങ്ങുകയും ആകാശത്തേക്ക് നോക്കിയിട്ട് ചില പ്രത്യേകമായ ദിക്റുകൾ ചൊല്ലുകയും ചെയ്തിരുന്നു എന്ന് കാണാം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ചിരിക്കുകയും സിദ്ദീഖ് റളിയല്ലാഹുവിനെ മാത്രം കരയുകയും ചെയ്തു. അല്ലെല്ലാവരും ചോദിച്ചു, സിദ്ദീഖ് റളിയല്ലാഹുവിനോട് എന്താങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറഞ്ഞു, ആ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ചുള്ള സൂചനയുണ്ടെന്ന് പറഞ്ഞു. നബിനോട് ചോദിച്ചു, സിദ്ദീഖ് ഇങ്ങനെ പറയേണ്ടത് ശരിയാണോ എന്ന് ചോദിച്ചു. ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ ഇന്ന ദിവസം മരിക്കും അല്ലെങ്കിൽ ഇന്ന സമയത്ത് മരിക്കും എന്ന സൂചന കിട്ടൽ വലിയൊരു നിയമത്താണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതാണ് ആ നിയമത്തിൻ്റെ ഗുണം. ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കാനും പൊരുത്തപ്പെടിയിക്കാനും കഴിയും. കുറേ ആളുകളോട് കുറേ കാര്യങ്ങൾ പറയാൻ കഴിയും. പിന്നെ നോർമലി നമ്മൾ പറയുമ്പോൾ വസിയത്തിനെ കുറിച്ച് പറഞ്ഞ ഹദീസിലുണ്ടാവും, ഒരാൾക്ക് മുമ്മിനായ ഒരു മനുഷ്യന് 2 ദിവസത്തേക്കാൾ കൂടുതൽ, വേറെ റിവായത്തിൽ റിപ്പോർട്ടിൽ 1 ദിവസത്തേക്കാൾ കൂടുതൽ വസിയത്ത് എഴുതി വെക്കാതെ രാത്രി കിടന്നുറങ്ങൽ യോജിച്ചതല്ല. അതായത് നമുക്ക് അന്തം വിട്ട് നടക്കാൻ പരമാവധി അനുവദിച്ചത് 1 ദിവസമാണ്. 2-ാമത്തെ ദിവസം നമ്മുടെ വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം എന്നർത്ഥം. വയനാട്, കൊല്ലം ആ ഭാഗത്തു നിന്നൊക്കെ പലരും വിളിച്ചിട്ട് ഇങ്ങനെ പറയും, ഞങ്ങൾ കിടപ്പ് രോഗികളാണ്, പക്ഷേ ഞങ്ങൾ ഈ പ്രോഗ്രാം കാണാറുണ്ട്. പ്രോഗ്രാം കാണുമ്പോൾ വലിയ ആശ്വാസം തോന്നാറുണ്ട്. അപ്പോൾ കെ സി ഉസ്താദിൻ്റെ പ്രോഗ്രാമിലൂടെ ആണെങ്കിലും മസാല സംബന്ധമായ കാര്യങ്ങൾ കിട്ടുന്നു. മറ്റ് ഇസ്ലാമികമായ നിരവധി പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരാളുടേതായിട്ട് കിട്ടുന്നുണ്ട്, വലിയ ആശ്വാസമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഉന്നയിച്ചൊരു കാര്യം, കറക്റ്റ് ഒക്കത്തിന് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തി ഒതുവ് ചെയ്ത് നിസ്കാരത്തിന് വേണ്ടി കാത്തിരുന്ന ആളുകളാണ്. ഉമ്മമാരാണെങ്കിൽ ഒതുവ് ചെയ്ത് ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ നിസ്കാരപ്പായയിലെത്തി നിസ്കരിച്ചു വിഭാഗത്തുകൾ ചെയ്തിരുന്നവരാണ്. പക്ഷേ അവരൊക്കെ കിടന്നു കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെ താറുമാറായി. രോഗിയെ പരിചരിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് പല ക്ലാസ്സുകളിലൂടെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പരിചരണത്തിൻ്റെ ദിവസങ്ങളുടെ എണ്ണം കൂടുമ്പോൾ പരിചരണത്തിൻ്റെ രൂപം പിന്നെ സ്വഭാവവും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും ഇവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയിൽ ക്ഷമിക്കുക എന്ന സബർ കൊണ്ട് ഉപദേശിക്കുക എന്നുള്ള ആ ഉപദേശത്തിൽ പലരും സമാധാനിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇവരുടെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഇവർ വലിയ ആശങ്കാകുലരാണ്. സമയത്തിന് ഒതുവ് ചെയ്യാൻ കഴിയുന്നില്ല, ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കുന്ന ശിക്ഷ കിട്ടാത്ത രീതിയിൽ ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ ജീവിതം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഒരു മനഃശാസ്ത്ര രംഗത്ത് അതുപോലെ ഒരുപാട് ആളുകളുമായിട്ട് ഇത്തരം രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലക്ക്, സൈക്കോളജിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്ന നിലക്ക് ഇതിനെങ്ങനെ നമുക്ക് രോഗികൾക്ക് ആശ്വാസമാകുന്നൊരു സംസാരം നൽകാൻ കഴിയും? തീർച്ചയായും രോഗികളോട് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. 1, രോഗം മാത്രമല്ല പരീക്ഷണം, ആരോഗ്യവും പരീക്ഷണമാണ്. ഞമത്താനി മഹബൂനും ഫീഹിമ കസീറും മിനന്നാസി അസ്സിഹത്തു വൽ ഫറാഗ്. മനുഷ്യൻ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. 1, ആരോഗ്യവും മറ്റൊന്ന് ഒഴിവ് സമയവുമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറണം. ആരോഗ്യവും വലിയൊരു പരീക്ഷണമാകുന്നു. രോഗമാകുമ്പോൾ മാത്രമേ നമുക്ക് തോന്നും എന്താ ഇപ്പം ഇങ്ങനെ പരീക്ഷണമായി സഹിക്കല്ലാതെ എന്താ ചെയ്യാൻ തോന്നും. ആരോഗ്യവും ഒരാൾ സഹിച്ചു തീർക്കേണ്ട തന്നെയാണ് ശരിക്ക്. പക്ഷേ അത് നമുക്ക് മനസ്സിലാവാൻ അല്പം പ്രയാസമുണ്ടാവും.
നിഴമത്തുകളെ നമുക്ക് പരീക്ഷണമായി മനസ്സിലാവില്ല, നിക്കമത്തുകളെ പരീക്ഷണമായി മനസ്സിലാവും. കാറ് വാങ്ങിയതൊരു പരീക്ഷണമെന്ന് നമുക്ക് തോന്നില്ല, കാറ് തട്ടിയതൊരു പരീക്ഷണമാണെന്ന് തോന്നും. സംഗതിയിൽ രണ്ടും പരീക്ഷണമാകുന്നു. അപ്പോൾ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം ഫ്ലെക്സിബിളാണ്. ആ വാക്ക് അത്ര ഫിറ്റല്ല, എങ്കിലും കൂടിയിട്ട് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും ഒരാൾക്ക് ആബിദായി ജീവിക്കാൻ കഴിയും. അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത്. നിസ്കാരം തന്നെ എടുത്താൽ നിൽക്കാൻ കഴിയുന്നവർ നിന്ന് നിസ്കരിക്കണം, നിൽക്കാൻ കഴിയാത്ത ആളുകൾ ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് കിടന്ന് നിസ്കരിക്കാവുന്നതാണ്, കിടന്നും നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ തലകൊണ്ട് മാത്രം ആംഗ്യം കാണിക്കാം, തലകൊണ്ട് ആംഗ്യം കാണിക്കാൻ കഴിയാത്ത ആളുകൾ കണ്ണുകൊണ്ട് മാത്രം ആംഗ്യം കാണിച്ചാൽ മതി, കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാൻ പറ്റാത്ത ആൾ മനസ്സിൽ മാത്രം നിസ്കാരത്തെ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. ഒലു ചെയ്യാൻ കഴിയുന്ന ആൾ ഒലു ചെയ്ത് നിസ്കരിക്കണം, ഒലു ചെയ്യാൻ കഴിയാത്ത ആൾ തയമം ചെയ്ത് നിസ്കരിക്കണം, തയമം ചെയ്യാൻ കഴിയാത്ത ആൾ അങ്ങനെ നിസ്കരിക്കണം. ഇസ്ലാം അതാണ് ഫ്ലെക്സിബിളാണ് എന്ന് പറഞ്ഞത്. ആർക്കും എപ്പോഴും ആബിദായി ജീവിക്കാൻ കഴിയും. ഞാൻ അതിന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാറുണ്ട്. മീൻ തിന്നു കഴിഞ്ഞാൽ മുള്ള് ബാക്കിയാവും. ഈ മുള്ള് നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടുവച്ച് ഞാനിത് പൂച്ചയുടെ ഭക്ഷണമാക്കുകയാണ് എന്ന് മനസ്സുകൊണ്ട് കരുതിയാൽ മീൻ മുള്ളുകൊണ്ട് ഇബാദത്തെടുക്കാൻ പറ്റും എന്നാണ് ഇസ്ലാം ദീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് പരീക്ഷണങ്ങളുടെ മേൽ ക്ഷമിക്കലും പരീക്ഷണങ്ങളെ വിട്ടു ക്ഷമിക്കലും ഉണ്ട്, രണ്ട് തരം ക്ഷമയുണ്ട്. പരീക്ഷണങ്ങളുടെ മേൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നുണ്ട്, പള്ളിയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പോവുക, അതൊരു ക്ഷമയാണ്. എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നു, പഠിച്ചവനെ എനിക്ക് കാലുകൊണ്ട് വയ്യാത്തതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരാൾ സങ്കടപ്പെടുന്നതും ഒരു ക്ഷമയാണ്. പോയ ആൾക്ക് കൊടുക്കുന്ന അതേ കൂലി ഈ പോകാത്ത ആൾക്കും കൊടുക്കും എന്നതാണ് ശരീഅത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഉള്ള സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആബിദായി ജീവിക്കാൻ തയ്യാറാവണമെന്നാണ് രോഗികളോടും അല്ലാത്തവരോടുമൊക്കെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപദേശം. പലപ്പോഴും കിടപ്പ് രോഗികളാകുമ്പോൾ അവർക്ക് മൂത്രം പോകുന്നതിനൊക്കെ ട്യൂബ് ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ അത് എപ്പോഴും ജസ്റ്റിലായിരിക്കും. നമുക്കറിയാം, നമ്മൾ പല ഹദീസുകളിലും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരാൾ നമസ്കരിക്കുന്ന അയാളുടെയൊക്കെ ഒരു നൂലിലെ ഒരു നജസ് ഒരു നൂലിൽ നിന്ന് ശരീരത്തിലേക്ക് മുട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നജസ് ചുമന്നവനാകുമെന്നെല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ തീർച്ചയായും ഈ ട്യൂബ് ആ സഞ്ചിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ട്യൂബിൽ നജസ്സുണ്ട്, ഇയാൾക്ക് എങ്ങനെ ഒരു വൃത്തിയായിട്ട് നിസ്കരിക്കാൻ കഴിയുമോ, എങ്ങനെയാണത്? അതായത് രണ്ട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, നജസ്സിൽ നിന്ന് വൃത്തിയാവേണ്ടതുണ്ട് എന്നതൊരു സത്യം. ആരും നജസ്സിൽ നിന്ന് വൃത്തിയാവേണ്ടതുണ്ട്. അതേസമയത്ത് വൃത്തിയാവാൻ കഴിയാത്ത ധാരാളം നജസ്സുകളുണ്ടാവും. ഉദാഹരണമായിട്ട് രോഗം കാരണമായിട്ടുള്ള ബ്ലഡ് ഡിസ്ചാർജിൻ്റെ ഒരു സ്ത്രീക്ക് എന്ന് വിചാരിക്കുക, വൃത്തിയാവാൻ കഴിയില്ല, അവരങ്ങനെ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. നിസ്കാരത്തിനൊരിക്കലും ഒഴിവില്ല. നജസ് ശരീരത്തിലുണ്ട്, വൃത്തിയാക്കാൻ കഴിയുന്നതാണെങ്കിൽ വൃത്തിയാക്കണം, വൃത്തിയാക്കാൻ കഴിയാത്തതാണെങ്കിൽ വൃത്തിയാക്കേണ്ടതില്ല. ഇതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇബ്നു ഉമാർ റളിയല്ലാഹുനിന് മഅഫുവാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബുണ്ട്. അതിൽ ഏകദേശം 160-ൽ വിട്ടുവീഴ്ചയുള്ള നജസ്സുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ശരീരത്തിൽ നിന്നുണ്ടാവുന്ന രക്തം പോലെയുള്ള നജസ് എത്ര കൂടുതലായാലും വിട്ടുവീഴ്ചയുണ്ട്. അതേ മറ്റൊരാളുടെ ശരീരത്തിൽ നിന്നുള്ള രക്തം പോലത്തതാണെങ്കിൽ കുറഞ്ഞ അളവിലുള്ളതിന് വിട്ടുവീഴ്ചയുണ്ട്. ഈ സൂചിപ്പിച്ചതിലുള്ള ബ്ലഡ് ആൻഡ് മൂത്രം ഒരിക്കലും ഇയാൾക്ക് മുഴുവനായി എടുത്തു കളയാൻ കഴിയാത്തതായതുകൊണ്ട് എത്ര കൂടിയാലും വിട്ടുവീഴ്ചയുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് സാധന നജസ് തന്നെയാണ്, പക്ഷെ വിട്ടുവീഴ്ചയുള്ളതാണ്, നിസ്കാരത്തിന് ഒഴിവില്ലാത്തതാണ്, നിസ്കാരം നിർവഹിച്ചേ പറ്റും. ഇവിടെയാണ് എനിക്ക് തോന്നുന്നു ഡോക്ടർ പറഞ്ഞ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. അതാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. അതേസമയത്ത് ഇയാൾക്ക് ഈ അസുഖം പരിപൂർണമായും മാറി അയാൾക്ക് സാധാരണഗതിയിൽ നിസ്കരിക്കാൻ കഴിയുന്ന അവസ്ഥ വന്നാൽ ശരീരത്തിന് നജസ്സുണ്ടായിരുന്നതോടൊപ്പം നിസ്കരിച്ച നിസ്കാരങ്ങൾ മടക്കണമെന്ന അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്, സൂക്ഷ്മതയ്ക്ക് വേണ്ടി. അതേസമയത്ത് ഒരിക്കൽ നിസ്കരിച്ച് കഴിഞ്ഞത് പിന്നെ ഒരിക്കലും മടക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരും ശരീരത്തിലുണ്ട്. ഒരുപാട് രോഗികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ട്. അപ്പോൾ ഉസ്താദ് ദുആ ചെയ്യണമെന്ന് കൂടി എല്ലാവരും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായും അല്ലാഹു അഭ്യർത്ഥിച്ചിട്ടുള്ളതും അല്ലാത്തതുമായ എല്ലാ രോഗികൾക്കും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ, പരിപൂർണ ശമനം നൽകട്ടെ. ആമീൻ. അപ്പോൾ നമ്മളിന്ന് രോഗികളും അവരെ പരിചരിക്കുന്നവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. രോഗിക്കും പരിചരിക്കുന്നവർക്കും നാളെ പാരത്രിക ലോകത്തേക്ക് വലിയ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടൊരു പ്രസ്ഥാനമാണ് ഇസ്ലാം എന്നുള്ളത് തന്നെയാണ് മനഃശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ സമാധാനം. കാരണം എല്ലാം പരീക്ഷണമാണ്, എല്ലാം ആ പരീക്ഷണം നമുക്ക് ഗുണകരമാണ് എന്ന് ആ ചിന്തയിൽ
നിന്നുകൊണ്ട് തന്നെ ജീവിക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. മറിച്ച് അതൊരു ദുരന്തമായി മാറി ഞങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന ചിന്തയിലേക്ക് പോകുമ്പോൾ രോഗിയാണെങ്കിലും മാനസികമായി തകർന്നു പോകും, പരിചരിക്കുന്നവർ തളർന്നു പോകും, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടാകും. ഏതായാലും ഡോക്ടറുടെ ഇന്നത്തെ വാക്കുകൾ വലിയ വിലപ്പെട്ടതാണ്. അപ്പോൾ രോഗികളെ പരിചരിക്കുന്നവർക്കും രോഗികൾക്കും സമാധാനമുണ്ടാകുന്ന രീതിയിലേക്ക് അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 9961222322 എന്ന വാട്സപ്പ് നമ്പറിലൂടെ ഉന്നയിക്കുക. അള്ളാഹു എല്ലാവർക്കും ശമനം നൽകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.